നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ബുധൻ സ്വക്ഷേത്രമായിട്ടുള്ള കന്നിരാശിയിലേക്ക് രാശി മാറുകയാണ്. സ്വക്ഷേത്രത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അത് ശശമഹായോഗം എന്ന യോഗമായിട്ട് മാറുന്നു. ഗോചരത്തിൽ ഇത്തരം യോഗങ്ങളുടെ ഫലം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 23/9/2024 എത്തുന്നതോടുകൂടി എല്ലാവർക്കും വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും ചില രാശിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഫലങ്ങളെയും ലഭിക്കും. സ്വക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ ബുധൻ ആരുടെയൊക്കെ ജാതകത്തിൽ അനുകൂലത്തിലാണോ നിൽക്കുന്നത് അവർക്കൊക്കെ അനുകൂല ഫലങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും ഗോചരത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലത്തെ നമുക്ക് ഇവിടെ നിന്ന് പ്രതിപാദിച്ചു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം നോക്കാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാര്യവിജയം, ഉന്നത സ്ഥാനലാഭം, സൗഭാഗ്യം എന്നിവയാണ് പറയേണ്ടത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയുടെ 5ാം ഭാവത്തിലേക്കാണ് ബുധൻ എത്തുന്നത്. 5-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയോടും സന്താനങ്ങളോടും കലഹമുണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. മറ്റ് ഗുണഫലങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്യും. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർവ്രതത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശ്യാധിപൻ കൂടിയാണ്. സ്വക്ഷേത്രമായിട്ടുള്ള 4ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ധനലാഭം, ബന്ധുക്കൾക്ക് ഐശ്വര്യം, കുടുംബത്തിന് അഭിവൃദ്ധി എന്നിവയാണ് ഫലം. അടുത്തത് നമുക്ക് കർക്കിടക്കൂറുകാരുടെ കാര്യം നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർവ്രതത്തിന്റെ 1/4 ഭാഗം, പൂയമാലിന്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 3ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുഭയവും അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള എതിർപ്പും ഫലമായി പറയണം. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനപുഷ്ടി ഉണ്ടാകുന്നതാണ്, വാഗ്വിലാസം ഉണ്ടാകുന്നതാണ്, ഐശ്വര്യവും ഫലമാണ്. അടുത്ത കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറിന്റെ അധിപനാണ് ബുധൻ. ജന്മരാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ അത്ര അനുകൂലത്തിലുള്ള ഫലമല്ല പറയുന്നത്. എന്നിരുന്നാലും മറ്റെല്ലാ കാര്യങ്ങളിലും വളരെയേറെ നേട്ടം കന്നിക്കൂറുകാർക്കുണ്ടാകുന്നതാണ്. ബന്ധുക്കളോട് കലഹമുണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ മൂലം ധനനഷ്ടമുണ്ടായേക്കാം. ദൂരദേശ സഞ്ചാരവും ആവശ്യമായി വന്നേക്കാം. എന്നാൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ നേട്ടങ്ങളും ഉണ്ടാകും. അടുത്തത് തുലാക്കൂറുകാരുടെ കാര്യം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് ബുധൻ 12ാം ഭാവത്തിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗം, ശത്രുപീഡ എന്നീ ദോഷഫലങ്ങളാണ് പറയുന്നത്. അടുത്ത വൃശ്ചിക്കൂറാണ്. വൃശ്ചിക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചിക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഭാഷണ സാമർഥ്യം, സൗഖ്യം, ധനലാഭം, കാര്യവിജയം, കുടുംബ സൗഖ്യം, സന്താന സൗഖ്യം എന്നീ നല്ല ഫലങ്ങളെയാണ് പറയുന്നത്. അടുത്തത് ധനുക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാണം, ഉത്രാണങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് 10ാം ഭാവത്തിലേക്കാണ് ബുധൻ എത്തുന്നത്. ശത്രുനാശം, ധനലാഭം, സ്ത്രീസുഖം എന്നിവയൊക്കെയാണ് ഫലമായി പറയുന്നത്. അടുത്തത് നമുക്ക് മകരക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാണത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് ബുധൻ 9ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. 9ാം ഭാവത്തിൽ ബുധൻ വരുന്നതോടുകൂടി രോഗാവസ്ഥ ഉണ്ടാകാം, അതാണ് ഫലം. മറ്റെല്ലാ കാര്യങ്ങൾക്കും ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. അടുത്ത കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 8ാമത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാര്യജയം, പുത്രസൗഖ്യം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസ്സുഖം, സാമർഥ്യം എന്നിവയൊക്കെയാണ് പറയേണ്ടത്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് 7ാം ഭാവത്തിലേക്കാണ് ബുധൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കലഹമാണ് ഫലം. അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മീനക്കൂറുകാർക്ക് രാഹു ജന്മത്തിൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അന്യരുമായി വാക്കുതർക്കങ്ങളിലൊക്കെ ഇടപെടാനുള്ള സാധ്യത ഒഴിവാക്കുക. 12 രാശിക്കൂറുകാരുടെയും ബുധന്റെ കന്നിരാശിയിലേക്കുള്ള രാശി മാറ്റത്തിന്റെ ഫലമാണ് പറഞ്ഞത്. മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളും എല്ലാം ചേർത്ത് വേണം
ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാൻ ഇത് ബുധന്റെ രാശിമാറ്റ ഫലം മാത്രമാണ്. ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം, പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും അതിന് സാധ്യതയുണ്ട്. എന്നാൽ അതോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.